കഴിഞ്ഞ ദിവസമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയത്. വാലന്റൈൻസ് ഡേ ദിനത്തോടനുബന്ധിച്ച് ഒരു സർപ്രൈസ് പോലെയായിരുന്നു ടീസർ പുറത്തിറങ്ങിയതും. എന്നാൽ അതിഗംഭീര ചിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് പ്രശംസ എത്തുകയും ചെയ്തു. ടീസർ കണ്ടതിന് ശേഷം പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഒരു വ്യത്യസ്തമായ വിനീത് ശ്രീനിവാസൻ ചിത്രം എന്ന് തന്നെയാണ് ഈ ചിത്രത്തെ കുറിച്ച് അവർ പ്രശംസിക്കുന്നതും. കാരണം വലിയൊരു നിര കാസ്റ്റ്, കൂടാതെ പഴയകാല സിനിമാ കഥ പറയുന്ന ഒരു സിനിമയിലെ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു സിനിമയായി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ മാറുമ്പോൾ ഈ സിനിമ ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുമുണ്ട്. രണ്ട് കാലഘട്ടത്തിലൂടെ പറഞ്ഞു പോകുന്ന കഥ പ്രണവ് മോഹൻലാലിനെയും ധ്യാൻ ശ്രീനിവാസനെയും പഴയ കാലത്തേക്ക് റീപ്ലേസ് ചെയ്ത രീതിയിൽ കാണാനും കഴിഞ്ഞു. പുതിയ തലമുറയിലുള്ള എല്ലാ അഭിനേതാക്കളും പഴയ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു കൗതുകം. അപ്പോഴാണ് ചില സിമിലാരിറ്റീസ് അവർക്ക് ബോധ്യമാകുന്നതും. പ്രണവ് മോഹൻലാൽ അഭിനയിച്ചത് മോഹൻലാലിനെ തന്നെയല്ലേ, ധ്യാൻ അഭിനയിച്ചത് ശ്രീനിവാസനെ തന്നെയല്ലേ, കല്യാണി അഭിനയിച്ചത് ലിസിയെ തന്നെയല്ലേ, അജു വർഗീസ് അഭിനയിച്ചത് ജഗതിയെ തന്നെയല്ലേ, നിവിൻ പോളി മമ്മൂട്ടിയല്ലേ, ഇങ്ങനെ വലിയൊരു സംശയം ഉടലെടുക്കുകയാണ് പലർക്കും. കൂടാതെ ഇതിൽ പ്രശസ്തരായ പല മേഖലയിലുള്ള ആൾക്കാരെയും കാണിക്കുന്നുണ്ട്. സംവിധായകൻ, മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ സിനിമയിലെ എല്ലാ മേഖലയും ടച്ച് ചെയ്യുന്ന പല പ്രശസ്തരെയും നമുക്ക് ഒരു വിധത്തിൽ ഇവരൊക്കെയല്ലേ എന്ന് പറഞ്ഞെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ സിനിമ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഒരു വൈൽഡ് ഗസ് എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് പലരും ഈ ചിത്രത്തെ കുറിച്ച് ഗസ് ചെയ്യുകയാണ്. ഒന്നാതെ ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ ശ്രീനിവാസൻ പഴയ കാലഘട്ടം പറയുന്ന ചിത്രമാണ് എന്ന രീതിയിൽ ഒരു റൂമർ പൊങ്ങി വന്നിരുന്നു. എന്നാൽ ഇതൊന്നുമല്ല എന്ന് വിനീത് ശ്രീനിവാസനും പറയുകയും ചെയ്തു. എന്നാലും ചിത്രത്തിന്റെ ടീസർ കണ്ടു കഴിഞ്ഞപ്പോൾ പലരുടെയും ഗസ്സുകൾ മറ്റൊരു രീതിയിലേക്കാണ് സഞ്ചരിക്കുന്നത്. എന്റെ ഒരു ഗസ്സാണ്, വിനീതിന് 80s സിനിമയായി കണ്ടാൽ കൊള്ളാം എന്ന് തോന്നിയ ഒരു തോട്ടാണ് ഇപ്പോൾ ഈ കാസ്റ്റ് വെച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയായി എടുത്തിരിക്കുന്നത് എന്ന് തോന്നും. സപ്പോസ് അങ്ങനെ ഒരു സിനിമ അന്ന് നടന്നിരുന്നതിൽ കാസ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ ആയേനെ: പ്രണവ് മോഹൻലാൽ മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ ശ്രീനിവാസൻ, കല്യാണി ലിസി, അജു വർഗീസ് ജഗതി, നിവിൻ പോളി മമ്മൂട്ടി, ഡയറക്ടർ പ്രിയദർശൻ. കിഡ്സും യങ്സ്റ്റേഴ്സും ഫാമിലിയും അങ്ങനെ എല്ലാ ഏജ് കാറ്റഗറിയിലും ഉള്ളവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന എലമെന്റ് ആഡ് ചെയ്ത സ്ക്രീൻ പ്ലേയും അത് മാക്സിമം മ്യൂസിക് വെച്ച് എൻഹാൻസ് ചെയ്യാനുള്ള അവതരണവും, ഇതാണ് വിനീതിന്റെ സിനിമകൾ എത്ര ക്രിഞ്ചാണെങ്കിലും തിയേറ്ററിൽ വിജയിക്കുന്നത്. ആരൊക്കെ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിലും അത് ഇപ്രാവശ്യവും ആവർത്തിക്കുമെന്ന് ടീസർ കണ്ടപ്പോൾ തോന്നിക്കഴിഞ്ഞു. ഹൃദയം എന്ന സിനിമയും അതുപോലെ തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്തത്. എവിടെയൊക്കെ കണ്ടുപറഞ്ഞ സിനിമയാണെങ്കിലും മ്യൂസിക് കൊണ്ട് എൻഹാൻസ് ചെയ്ത് പല പ്രേക്ഷകരെയും പിടിച്ചിരുത്തിയ ചിത്രമായി മാറി. അത് തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലൂടെ ആവർത്തിക്കുമെന്ന് അവർ അടിവരയിട്ട് പറയുകയാണ്. കൂടാതെ ഒരു ഫീൽ ഗുഡ് എഫക്റ്റും ചിത്രത്തിൽ ലഭിച്ചു. അതിനൊപ്പം ചില സർപ്രൈസ് എലമെന്റ്സും, നിവിൻ പോളിയൊക്കെ ആ സർപ്രൈസ് എലമെന്റ്സിൽ പെട്ട ആളായി മാറി. വലിയ രീതിയിൽ നിവിൻ പോളിയെ ആഘോഷിക്കുന്നുണ്ട് ടീസർ കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരും. ഇങ്ങനെ പല വൈൽഡ് ഗസ്സുകളും ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ടീസർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആരാധകർ തന്നെ പങ്കുവെച്ചുകൊണ്ട് എത്തുകയാണ്. അതിൽ ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത് പ്രണവ് മോഹൻലാലിന്റെ മോഹൻലാൽ മാനർസങ്ങൾ തന്നെയാണ്. മോഹൻലാലിനെ പഠിക്കുന്ന പ്രണവ് മോഹൻലാൽ പലയിടത്തും കണ്ടു കഴിഞ്ഞു. ഇതിപ്പോൾ കുറച്ചുകൂടി മോഹൻലാലിലോട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ മോഹൻലാലിന്റെ 80s 90s പോലുള്ള മാനർസങ്ങൾ ഈ ചിത്രത്തിൽ മുഴുനീളം കാണാൻ സാധിച്ചു. രണ്ട് ബോട്ടിലൂടെ കുടിക്കുന്ന സീനൊക്കെ മോഹൻലാലൊക്കെ നേരത്തെ ചെയ്തു വെച്ചതാണ്. അതൊക്കെ വീണ്ടും കാണുമ്പോൾ, അതും പ്രണവ് മോഹൻലാൽ ചെയ്യുമ്പോൾ, ആരാധകർക്ക് ഗംഭീരമായി കണക്ട് ആയി. പതിവ് സർക്കിൾ മാത്രം അല്ലാതെ ഇടയ്ക്ക് വേറെ ടീംസിനൊപ്പം കൂടെ സിനിമകൾ സെറ്റ് ചെയ്ത് പോയാൽ ഒരു ഗംഭീര സൂപ്പർ സ്റ്റാർ മെറ്റീരിയൽ ആവാൻ ഉള്ള സ്പാർക്ക് പ്രണവിനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് മോനെ എന്ന ഡയലോഗുകളൊക്കെ പലർക്കും കണക്ട് ആയി കഴിഞ്ഞു.